എല്ലാവർക്കും ശ്രീ വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംതിങ് അൺസ്പോക്കൺ എന്ന ചാപ്റ്ററിൻ്റെ മലയാളം ആശയമാണ്. അതിൻ്റെ പാർട്ട് വൺ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾ പോയി നോക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് പാർട്ട് ടു നോക്കാം. സിറ്റി ഓഫ് മെറിഡിയനിലെ കോൺഫെഡറേറ്റ് ഡോട്ടേഴ്സിൽ രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് ഫോറസ്റ്റ് ചാപ്റ്റർ, അത് താഴെക്കിടയിൽ ഉള്ളവർക്കാണ്. ഞാൻ ഉൾപ്പെടുന്ന ചാപ്റ്റർ വളരെ മേന്മയുള്ളതാണ്. ഞാനൊരു പൊങ്ങച്ചക്കാരിയൊന്നുമല്ല, ഞാനും ഡെമോക്രാറ്റിക്കാണ്. പക്ഷേ അപ്പോൾ ഈ സമയത്ത് അവിടെ ഫോൺ അടിക്കുന്നു. കൊണീലിയ അതെടുക്കാൻ ശ്രമിക്കുന്നു, എന്നിട്ട് ഗ്രേസിൻ്റെ അടുക്കലേക്ക് നീക്കി വയ്ക്കുന്നു. ഗ്രേസ് ഫോൺ എടുക്കുന്നു, എന്നിട്ട് കൊണീലിയയോട് പറയുന്നു അത് എസ്മറാൽഡ ഹോക്കിൻസ് ആണെന്ന്. കൊണീലിയ ഫോണിലൂടെ, നീ കുറേ നേരം എടുത്തല്ലോ വിളിക്കാൻ, നീ ഭക്ഷണം കഴിച്ചു എന്നറിഞ്ഞത് നന്നായി. എന്താണ് ബുഫേയുടെ മെനു? ഡയറ്റ് ചെയ്യുന്ന സ്ത്രീകൾ എന്തു ചെയ്തു? എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? സിവിൽ റൈറ്റ്സ് പ്രോഗ്രാമിനെ പറ്റിയുള്ള ഡിസ്കഷനാണോ? അരമണിക്കൂർ നേരത്തിനിടയിൽ അവർ വോട്ടെടുക്കാൻ പോകുന്നില്ല. എസ്മറാൽഡ, എന്റെ തീരുമാനം എന്താണെന്ന് നിനക്കറിയാമല്ലോ. എന്റെ പദവി എനിക്ക് നോമിനേഷനിലൂടെ കിട്ടണം, വോട്ടിംഗ് പാടില്ല. ഞാൻ മൂന്ന് ടേമിൽ ട്രഷറും രണ്ട് പ്രാവശ്യം സെക്രട്ടറിയും ഒരു പ്രാവശ്യം ചാപ്ലെയിനും ആയിരുന്നു. അങ്ങനെ ഞാൻ 14 കൊല്ലം ബോർഡിനെ സേവിച്ചിട്ടുണ്ട്. വിവിധ പദവികളിൽ ഞാൻ നല്ല സേവനമാണ് കാഴ്ചവെച്ചത് എന്ന് അംഗങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ എന്നെ റീജന്റായി നോമിനേറ്റ് ചെയ്യണം, വോട്ടിംഗ് ഇല്ലാതെ. എനിക്കെതിരായുള്ള ഗ്രൂപ്പ് വേറെ ആരെയും നിർദ്ദേശിക്കുകയാണെങ്കിൽ എന്റെ പേര് പിൻവലിച്ചേക്കണം, എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. ഗ്രേസ്, ഇലക്ഷൻ ഇതുവരെ നടന്നില്ലേ? കൊണീലിയ, ഉടനെ നടക്കും. ഗ്രേസ്, അത് തീരുന്നവരെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. നിന്റെ ശ്വാസമിടിപ്പ് എത്ര വേഗതയിലാണ്? കൊണീലിയ, എനിക്കത്ര പേടിയൊന്നുമില്ല. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല. രാത്രി മുഴുവൻ നിന്റെ സൈഡിലെ ആ സ്റ്റിച്ചും കൊണ്ട് നീ വീടിനു ചുറ്റും നടക്കുകയായിരുന്നല്ലോ. ഗ്രേസ്, സോറി. സമ്മർദ്ദം കൊണ്ട് മനസ്സിൽ ഗ്രേസ് സോറി സമ്മർദ്ദം കൊണ്ട് മസിൽ പിടിക്കുന്നതാണ്. അവൾ പോകാനായി എഴുന്നേൽക്കുന്നു. കൊണീലിയ, നീ എങ്ങോട്ടാ പോകുന്നത്? ഗ്രേസ്, മുകളിലേക്ക്. ഞാൻ ബെല്ലഡോണ ഡ്രോപ്സ് കഴിക്കാൻ മറന്നുപോയി. കൊണീലിയ, ഊണ് കഴിഞ്ഞ് അത് കഴിച്ചാൽ എന്താണ് ഗുണം? നീ വെറുതെ എന്നിൽ നിന്നും ഓടിയൊളിക്കാൻ ശ്രമിക്കുകയാണ്. നിന്റെ ഓട്ടം കണ്ടാൽ തോന്നും ഞാൻ നിന്നെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയെന്ന്. ഗ്രേസ്, വെറും ഒരു ക്ലബ് ഇലക്ഷന്റെ പേരിൽ നീ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. ആ ചിന്ത നീ മനസ്സിൽ നിന്നും മാറ്റിക്കളയുക. ഞാൻ അല്പം സിംഫണി വയ്ക്കാം. കൊണീലിയ, വേണ്ട. ഗ്രേസ്, അല്പം ബാക്ക് ആയാലോ? പിയാനോ ആൻഡ് സ്ട്രിങ്സ്. കൊണീലിയ, വേണ്ട. ഗ്രേസ്, എന്തെങ്കിലും ലൈറ്റും കയറ്റും, കുറച്ച് പഴയ ഫ്രഞ്ച് പ്രേമഗീതങ്ങളായാലോ? കൊണീലിയ, നമ്മൾ തമ്മിൽ സംസാരിക്കാതിരിക്കാനാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഗ്രേസ്, ദേ ഇവിടെയുണ്ട്, ഇതാണ് നമുക്കിപ്പോൾ വേണ്ടത്. അവൾ ഗ്രാമ ഫോണിൽ റെക്കോർഡിട്ട് പ്ലേ ചെയ്യുന്നു, എന്നിട്ട് കണ്ണടച്ചിരിക്കുന്നു. ഓ, എന്തു നല്ല സുഖം, നല്ല മധുരമുള്ളത്, ശുദ്ധമായത്, തലോടൽ പോലെ. കൊണീലിയ, അതെ, അതെല്ലാം തലോടി ഒതുക്കുന്നു, ഒന്നും പുറത്തേക്ക് പറയാതെ. ഗ്രേസ്, കഠിന ഹൃദയങ്ങളെ പോലും തലോടാനുള്ള കഴിവ് സംഗീതത്തിനുണ്ട്. ഇത് കഴിയുമ്പോൾ ഞാൻ എഡിറ്റ്സിറ്റ് വെല്ലിന്റെ ഫെസാഡ് വെക്കാം. കൊണീലിയ, നിന്റെ മൂക്കിന് താഴെയിരിക്കുന്ന റോസ് നീ കണ്ടില്ലേ? ഗ്രേസ്, തീർച്ചയായും ഞാൻ കണ്ടു. കൊണീലിയ, പക്ഷേ നീ അതേപറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. ഗ്രേസ്, നിങ്ങൾ ആ മീറ്റിംഗിനെ പറ്റി ഓർത്ത് വിഷമിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. ഈ റോസിന് ഞാൻ ആരോടാണ് നന്ദി പറയേണ്ടത്? കൊർണീലിയ, നീ കറസ്പോണ്ടൻസ് നടത്താനായി ലൈബ്രറിയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഡെസ്കിൽ വേറെ 14 എണ്ണം കാണാം, അങ്ങനെ ആകെ 15 എണ്ണം. ഗ്രേസ്,
എന്തുകൊണ്ട് 15? കൊനീലിയ ഈ വീടിനെ ഒരു റോസാപുഷ്പങ്ങളുടെ വീടാക്കിക്കൊണ്ട് എത്ര നാളായി നീ ഇവിടെയായിട്ട്? ഗ്രേസ് ഞാൻ 15 കൊല്ലമായി നിന്റെ സെക്രട്ടറി ആയിട്ട്. കൊനീലിയ 15 കൊല്ലമായി നീ എൻ്റെ കൂട്ടുകാരിയായിട്ട്. ഒരു റോസ് ഒരു കൊല്ലത്തേക്ക്, ഒരു കൊല്ലം ഒരു റോസിന്. ആദ്യം ഞാൻ വിചാരിച്ചു പേൾസ് വാങ്ങിച്ചു തരാമെന്ന്, പിന്നെ ഞാൻ വിചാരിച്ചു പൂക്കളാണ് നല്ലതെന്ന്. പക്ഷേ ഞാൻ നിനക്ക് എന്തെങ്കിലും ഗോൾഡൻ തരണമായിരുന്നു. സൈലൻ്റ് ഈസ് ഗോൾഡൻ എന്നല്ലേ ചൊല്ല്? സൈലൻസ് ഈസ് ഗോൾഡൻ എന്നല്ലേ ചൊല്ല്? ഗ്രേസ് ആ ഗ്രാമഫോൺ ആ റെക്കോർഡ് തന്നെ പിന്നെയും പ്ലേ ചെയ്യുകയാണ്. കൊനീലിയ ചെയ്തോട്ടെ, എനിക്കിഷ്ടമാണത്. 15 കൊല്ലം മുമ്പ് 6ാം തീയതി നവംബർ രാവിലെ വളരെ സുന്ദരിയും സുശീലയുമായ ഒരു നാടൻ കുടുങ്ങി വിധവ 7 എഡ്ജ് വാട്ടർ ഡ്രൈവ് എന്ന ഈ വീട്ടിലേക്ക് കടന്നു വന്നു. ശരത്കാലമായിരുന്നു അത്. ഞാൻ ഉണക്ക ഇലകൾ തൂത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ വസന്തത്തിൻ്റെ കാലൊച്ച കേട്ടത്. ഒരു കൊച്ചു പെൺകുട്ടി വളരെ മെലിഞ്ഞത് സിൽക്ക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പോലെ തോന്നി. കാരണം അവളിൽ കൂടി പ്രകാശത്തിന് കടന്നു പോകാമായിരുന്നു. അതായത് ഗ്രേസ് ചെറുതായിട്ട് ചിരിക്കുന്നു, കൊണിയിലേക്ക് മുറിവേറ്റതുപോലെ തോന്നി. എന്തിനാണ് നീ ചിരിച്ചത്? ഗ്രേസ് ഒരു സ്ത്രീകളുടെ മാഗസിനിലെ കഥയുടെ ആദ്യ പാരഗ്രാഫ് പോലെ തോന്നി നീ പറഞ്ഞത്. കൊർണീലിയ എന്തൊരു മുറിപ്പെടുത്തുന്ന വർത്തമാനം. ഗ്രേസ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. വികാര പ്രകടനങ്ങൾ കാണുമ്പോൾ എനിക്കല്പം പരിഭ്രമം തോന്നാറുണ്ട്. കൊർണീലിയ ശരിയാണ്, എന്തെങ്കിലും വികാരത്തെപ്പറ്റി കേൾക്കുമ്പോൾ നിനക്ക് പേടിയാണ്. ഗ്രേസ് നിങ്ങളെ ശരിക്ക് അറിയാത്തവർ നിങ്ങൾ ഇങ്ങനെ കാവ്യഭാഷയിൽ സംസാരിക്കുന്നത് അവരെ അതിശയിപ്പിച്ചേക്കും. കൊനീലിയ നിനക്ക് പോലും എന്നെ അറിയില്ലല്ലോ. ഗ്രേസ് നിങ്ങൾ അങ്ങനെ വികാരം പ്രകടിപ്പിക്കാത്ത ആളാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കൊനീലിയ ജീവിതകാലം മുഴുവൻ ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ? ഗ്രേസ് അതല്ല, അത് നിന്റെ സ്വഭാവമല്ല. കൊനീലിയ എന്റെ സ്വഭാവം എന്താണ്, എന്തല്ല എന്നൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? ഗ്രേസ് നീ സമ്മതിക്കില്ലായിരിക്കും, പക്ഷേ കോൺഫിഡറേറ്റ് ഡോട്ടേഴ്സിന്റെ ഇലക്ഷൻ നിന്നെ ആകപ്പാടെ സമ്മർദ്ദത്തിൽ ആക്കിയിരിക്കുകയാണ്. കൊനീലിയ എന്റെ നേരത്തെയുള്ള ഒരു ഒളിയമ്പ് ആണ് അല്ലേ? എന്റെ നേരെയുള്ള ഒരു ഒളിയമ്പാണല്ലേ? ഗ്രേസ് ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കൊനീലിയ നിന്റെ ക്ഷമാപണമൊന്നും എനിക്ക് ആവശ്യമില്ല. അവിടെ നിശബ്ദത. ഗ്രേസ് തന്റെ കൈകൊണ്ട് കൊനീലിയയുടെ കയ്യിൽ പിടിക്കുന്നു. കൊനീലിയ പൊള്ളലേറ്റതുപോലെ അവളുടെ കൈ മാറ്റുന്നു. ഗ്രേസ് റോസുകൾക്ക് നന്ദി. കൊനീലിയ എനിക്ക് നന്ദിയൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് ഈ ചെറുപ്പക്കാരിയും പ്രൗഢിയും ഉള്ള സ്ത്രീയിൽ നിന്ന് അല്പം സ്നേഹവും അല്പം തുറന്നു പറച്ചിലുമാണ്. ഗ്രേസ് എഴുന്നേറ്റുകൊണ്ട് ഞാൻ പ്രൗഢയുമല്ല ചെറുപ്പക്കാരിയുമല്ല. കൊനീലിയ ഇരിക്കൂ, മേശ വിട്ട് പോകരുത്, ഇത് ഒരു ആജ്ഞയല്ല ഒരപേക്ഷയാണ്. ഗ്രേസ് മുതലാളിയുടെ കയ്യിൽ നിന്ന് വരുമ്പോൾ ആജ്ഞയും അപേക്ഷയും വേർതിരിക്കാൻ പ്രയാസമാണ്. അവൾ ഇരിക്കുന്നു. കൊനീലിയ ആ ഗ്രാമഫോൺ ഒന്ന് നിർത്തൂ, പറയാത്ത എന്തോ ഒന്ന് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് നിനക്ക് തോന്നുന്നില്ലേ? ഗ്രേസ് രണ്ട് വ്യക്തികൾക്കിടയിൽ പറയാത്ത എന്തെങ്കിലും കാര്യം തീർച്ചയായി കാണും. കൊനീലിയ അതിന് യാതൊരു കാരണവും ഞാൻ കാണുന്നില്ല. ഗ്രേസ് ഒരുപാട് കാര്യങ്ങൾ യുക്തിയൊന്നും ഇല്ലാതെ തന്നെ നിലനിൽക്കുന്നില്ലേ? കൊനീലിയ നമുക്കിപ്പോൾ വലിയ വലിയ തത്വജ്ഞാനത്തിലേക്ക് ഒന്നും പോകണ്ട. നമ്മൾ തമ്മിൽ എന്തോ ഒരു അകലമുള്ളതായി തോന്നുന്നു. നീ എന്താണ് എന്നെ ഇത്ര സൂക്ഷിച്ചു നോക്കുന്നത്? നിനക്ക് എന്നെ പേടിയാണെന്ന പോലെ. ഫോൺ അടിക്കുന്നു. ഗ്രേസ് അതെടുക്കാൻ പോകുമ്പോൾ കൊനീലിയ പറയുന്നു ഫോൺ അതിൻ്റെ ഹുക്കിൽ നിന്നും മാറ്റിവെക്കാൻ. ഫോൺ ഹലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗ്രേസ് അയ്യോ എനിക്കിത് കേൾക്കാൻ വയ്യ. കൊനീലിയ മിണ്ടാതിരി, നീ പറയുന്നത് വല്ലവരും കേൾക്കും. ഫോണിൽ കൂടി ഹലോ ഹലോ കൊനീലിയ സ്കോട്ട് എന്ന് കേൾക്കുന്നു. കൊനീലിയ ഫോണെടുത്ത് അതിൻ്റെ ക്രേഡിലിൽ വെച്ചിട്ട് ആ സ്ത്രീകളുടെ ട്രിക്കൊന്ന് നിർത്തൂ. ഗ്രേസ് നിങ്ങൾ പറയുന്നു പറയാത്ത ഏതോ ഒന്ന് നമുക്കിടയിൽ ഉണ്ടെന്നും ഉണ്ടായിരിക്കും. ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് ഭേദം. രണ്ടുപേർക്കിടയിലുള്ള നിശബ്ദത കുറെ നാൾ കഴിയുമ്പോൾ ഒരു മതിൽ പോലെ വളർന്ന് വലുതാകും. അതിനിടയിൽ കൂടി ഒന്നും കടന്നു പോകില്ല. നമുക്കിടയിൽ അത്തരം ഒരു മതിൽ ഉണ്ടായിരിക്കും. നിനക്ക് വേണമെങ്കിൽ
ആ മതിൽ ഭേദിക്കാം. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കത് ശ്രമിക്കാൻ പോലും പറ്റില്ല. നമ്മളിൽ കൂടുതൽ ശക്ത നീയാണ്, നിനക്കതറിയാം. നമ്മൾ രണ്ടുപേരും നരച്ചു, പക്ഷേ ആ നര ഒരേപോലെയല്ല. നീ ഇട്ടിരിക്കുന്ന വെൽവെറ്റ് ഡ്രസ്സിംഗ് ഗൗണിൽ നീ ഡൈബീരിയസ് ചക്രവർത്തിയെ പോലെ തോന്നിപ്പിക്കുന്നു. നിന്റെ തലമുടിയും നിന്റെ കണ്ണുകളും ഇരുമ്പിൻ്റെ കളറാണ്, തോൽപ്പിക്കാൻ പറ്റാത്ത ഇരുമ്പ്. ആൾക്കാർക്ക് നിന്നെ പേടിയാണ്, നിന്റെ ശക്തി അവർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് അവർ നിന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. അവർ നിന്റെ അടുക്കൽ അതിനും ഇതിനും ഒക്കെ അഭിപ്രായം ചോദിക്കാൻ ഓടി വരുന്നു. നീ വിവേകത്തിൻ്റെ ഒരു ഉറവിടമാണ്, അതിനും പുറമെ നിനക്ക് സ്വത്തും ഉണ്ട്. കൊർണീലിയ, അതെ, ഇപ്പോൾ നീ വർത്തമാനം പറയുകയാണ്, തുടരൂ. ഗ്രേസ്, ഞാൻ വേറെ ഒരു തരക്കാരിയാണ്. എൻ്റെ നര നിന്റെ പോലെ ഇരുമ്പിൻ്റെ പോലെയോ രാജകീയമോ അല്ല, ചിലന്തി വലയുടേതാണ്. വെളുത്തത്, ചിലപ്പോൾ മുഷിയും, കാര്യങ്ങൾ മറക്കുന്നതിൻ്റെ നര. ഫോൺ വീണ്ടും അടിക്കുന്നു. രണ്ടുപേരും അതറിയാത്ത പോലെ തോന്നുന്നു. ധൈര്യപൂർവം ഞാൻ ഉത്തരം തരും എന്ന് നിങ്ങൾ കരുതരുത്. 15 കൊല്ലം പറയാതിരുന്ന കാര്യങ്ങൾ അത്രയും കൊല്ലങ്ങൾ കൊണ്ട് മതിൽ വളർന്ന് കട്ടിയായി. ഇനി ഡൈനാമൈറ്റ് വെച്ചാലേ അത് പൊട്ടിക്കാനാവൂ. അവൾ ഫോണെടുക്കുന്നു. ഞാൻ. കൊർണീലിയ ഉച്ചത്തിൽ, നീ ഫോണിലേക്കാണ് സംസാരിക്കുന്നത്. ഗ്രേസ് ഫോണിലേക്ക്. ഉണ്ട്, അവർ ഇവിടെയുണ്ട്. എന്നിട്ട് കൊർണീലിയയോട്, എസ്മറാൽഡ ഹോക്കിൻസ് ആണ്. കൊർണീലിയ ഫോൺ പിടിച്ചു വാങ്ങുന്നു. കൊർണീലിയ, എന്താണ് എസ്മറാൽഡ, നീ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് നിന്നെ കേൾക്കാൻ പറ്റുന്നില്ല. ജൂലൈ 4 എന്നോ? എനിക്ക് എന്തിഷ്ടപ്പെടുമോ എന്ന്? നിനക്കെന്താ, തലയ്ക്ക് നല്ല സുഖമില്ലേ? പേടിച്ച സ്വരത്തിൽ അവൾ ഗ്രേസിനോട് പറയുന്നു. അവൾ ചോദിക്കുന്നത് ഞാൻ വൈസ് റീജന്റ് ആകാൻ തയ്യാറാകുമോ എന്നാണ്. ഫോണിലേക്ക്, എന്താണ് അവിടെ നടക്കുന്നത്? പുതിയതായി ആരെങ്കിലും കൂറുമാറിയോ? വോട്ടിങ്ങിന് മുൻപ് നീ എന്തിനാണ് വിളിച്ചത്? ഉറക്കെ പറ. നിന്റെ വായ ഫോണിന്റെ വളരെ അടുത്ത് വെച്ച് കൈകൊണ്ട് മറച്ച് സംസാരിക്കുക. നീ പറയുന്നത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടാകും. ഞാൻ വൈസ് റീജന്റിന്റെ പദവി സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്ന് എന്നോട് ചോദിക്കാൻ നിന്നോടാരാണ് പറഞ്ഞത്? മിസ്സിസ് കോൽബി, ആ നശിച്ച സ്ത്രീ. ഏറ്റവും ഉയർന്ന പദവി അല്ലാതെ എനിക്ക് ഒന്നും വേണ്ട. ഫോൺ അതിൻ്റെ ക്രെഡിലേക്ക് വയ്ക്കുന്നു. ഗ്രേസ്, ഇലക്ഷൻ അവർ നടത്തിയോ? കൊർണീലിയ, ഇല്ല, ഇലക്ഷന് മുമ്പ് 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. അവൾ എന്നോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും കാരണവശാൽ എന്നെ റീജന്റാക്കി തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഞാൻ വൈസ് റീജന്റിന്റെ പദവി ഏറ്റെടുക്കാൻ തയ്യാറാവുമോ എന്ന്. അത്രയും ആയപ്പോഴേക്കും അവൾ ഫോൺ നിർത്തി. ആരോ തട്ടിയെടുത്ത പോലെ, അല്ലെങ്കിൽ വീടിന് തീ പിടിച്ച പോലെ. ഗ്രേസ്, നീ ഭയങ്കര ഒച്ച വെച്ചു. അവൾ പേടിച്ചു പോയി കാണും. കൊർണീലിയ, ഈ ലോകത്തിൽ ആരെയാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നത്? ഗ്രേസ്, നീ ആ മീറ്റിംഗിന് പോകണമായിരുന്നു എന്നാണ് എന്റെ വിചാരം. ഞാൻ ഇപ്പോൾ പോയിക്കൊള്ളട്ടെ? കൊർണീലിയ, വേണ്ട, അവിടെ നിൽക്ക്. നീ ആദ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ നീ വരുമെന്ന് വിചാരിച്ചില്ല എന്ന് നിനക്കറിയുമോ? ഗ്രേസ്, നീ എന്നെ ക്ഷണിച്ചിരുന്നില്ലേ? കൊർണീലിയ, നമുക്ക് പരസ്പരം അറിയില്ലായിരുന്നു. കൊർണീലിയ, റാൽഫ് ജീവിച്ചിരുന്നതിന്റെ തലേക്കൊല്ലം നമ്മൾ കണ്ടിരുന്നല്ലോ. ശരിയാണ്, നമ്മൾ സെവാൻസിൽ വെച്ച് കണ്ടുമുട്ടി. അവിടെ അയാൾ സമ്മർ ഇൻസ്ട്രക്ടർ ആയിരുന്നു. ഗ്രേസ്, അദ്ദേഹത്തിന് അന്നേ സുഖമില്ലായിരുന്നു. കൊർണീലിയ, എനിക്ക് കഷ്ടം തോന്നി. ഇത്രയും നല്ലൊരു പെൺകുട്ടിക്ക് ഒന്ന് ചാരി നിൽക്കാനോ അവളെ സംരക്ഷിക്കാനോ ആരും ഇല്ലല്ലോ എന്നോർത്ത് എനിക്ക് വിഷമം തോന്നി. 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു അയാൾ മരിച്ചെന്ന്. ഗ്രേസ്, നീ അപ്പോൾ എനിക്ക് സ്നേഹപൂർവ്വം ഒരു കത്തെഴുതി. നിന്റെ അമ്മ മരിച്ചതിൽ പിന്നെ നീ എത്രമാത്രം ഏകാന്തത അനുഭവിക്കുന്നുണ്ടെന്ന് നീ പറഞ്ഞു. എന്റെ ഷോക്ക് തീരുന്നതുവരെ വിശ്രമിക്കാൻ ഇങ്ങോട്ട് വരാൻ നീ ആവശ്യപ്പെട്ടു. നീ 2 എനിക്ക് എഴുതി. എന്നെ ഇവിടെ വേണം എന്ന് ഉറപ്പുവരുത്താനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. കുറച്ച് ആഴ്ചകൾ മാത്രം നിൽക്കണം എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. അധികം നാൾ നിൽക്കുന്നത് ശരിയല്ലോ. കൊർണീലിയ,
എനിക്ക് നിന്നെ എന്നേക്കുമായി നിർത്തണമായിരുന്നു. ഗ്രേസ്: ഓ, എനിക്ക് മനസ്സിലായി. ഫോൺ അടിക്കുന്നു. മിസ്സിസ് സ്കോട്ടിൻ്റെ വീട്, അവർ ഇവിടെയുണ്ട്. കൊനീലിയ. കൊനീലിയ ഫോൺ പിടിച്ച് വാങ്ങിക്കൊണ്ട്: എസ്മറാൽഡ, എന്തായി അവിടെ? എനിക്ക് നിന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഗ്രേസ് ഒന്നും മിണ്ടാതെ മേശക്കരികിൽ ഇരിക്കുന്നു. ഒരു മിസ്സിസ് ഹോൺസ്ബിയെ ഇലക്ട് ചെയ്തെന്നോ? അവൾ ചാപ്റ്ററിൽ വന്നിട്ട് ഒരു കൊല്ലം പോലും ആയില്ലല്ലോ. നീ എന്നെ നോമിനേറ്റ് ചെയ്തോ? ഓ ശരി, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എന്റെ പേര് വിത്ഡ്രോ ചെയ്യണമെന്ന്? എനിക്ക് വേണ്ട എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. നിനക്കറിയാമല്ലോ ഞാൻ റെണ്ണേമീഡിലുള്ള ഡോട്ടേഴ്സ് ഓഫ് ബാരൻസിലേക്ക് പോകുകയാണെന്ന്. എനിക്ക് പ്രഭുവുമായി നേരിട്ട് ഫോൺ കണക്ഷനുണ്ട്. ഹ്യൂഗനോട്ട് സൊസൈറ്റിയിലെ കൊളോണിയൽ ഡെയിംസിലും എനിക്ക് പോകാൻ അർഹതയുണ്ട്. ഇത്രയും തിരക്കുള്ള സ്ഥിതിക്ക് എന്നെ റീജന്റായി തിരഞ്ഞെടുത്താൽ തന്നെ ഞാൻ ആ പദവി സ്വീകരിക്കണമെന്നില്ലായിരുന്നു. ഞാൻ അവിടത്തെ ക്ലബിൽ നിന്നും രാജിവെക്കാൻ പോവുകയാണ്. എന്റെ സെക്രട്ടറി പെൻസിലും നോട്ട്ബുക്കുമായി എന്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഞാൻ രാജിക്കത്ത് അവളോട് ഡിക്റ്റേറ്റ് ചെയ്യുവാൻ പോവുകയാണ്. എനിക്ക് ഭ്രാന്തൊന്നുമില്ല, എനിക്ക് ദേഷ്യവുമില്ല, എനിക്ക് തമാശയാണ് തോന്നുന്നത്. മിസ്സസ് ഹോൺസ്ബി വിജയിക്കണമെങ്കിൽ മണ്ടികളായിരിക്കണം. അതിശയിച്ച് അവൾ ഫോൺ തിരിച്ചുവെക്കുന്നു. ഗ്രേസ്: നോട്ട്ബുക്കും പെൻസിലും? കൊനീലിയ: അതെ, എനിക്കൊരു എഴുത്ത് ഡിക്റ്റേറ്റ് ചെയ്യണം. ഗ്രേസ്: കൊണീലിയ പറയാണ്, അതെ, എനിക്കൊരു എഴുത്ത് ഡിക്റ്റേറ്റ് ചെയ്യണം. ഗ്രേസ് തമാശ വിട്ട് ഗ്രേസ് അപ്പം ഇങ്ങനെ തമാശയ്ക്ക് വിട്ട് ഇതിങ്ങനെ സത്യമാണോ എന്നൊക്കെ വെച്ച് നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഗ്രേസ് അവിടെ നിന്ന് ആ ടേബിൾ വിട്ട് പോകുന്നു. സഹതാപത്തിൻ്റെ ഒരു ചെറുചിരി അവളുടെ മുഖത്തുണ്ട്. പുറത്തു നിന്ന് അവളുടെ ശബ്ദം വരുന്നു. ഗ്രേസ്: എന്തൊരു ഭംഗിയുള്ള റോസ്, ഒന്ന് ഓരോ കൊല്ലത്തിനും. ഇത്രയൊക്കെയാണ് സംതിങ് അൺസ്പോക്കൺ എന്ന് പറയുന്ന ഈ ഒരു വൺ ആക്ട് പ്ലേയുടെ മലയാളം മീനിങ്. പിന്നെ ഇതിൻ്റെ സമ്മറി നമ്മൾ വേറൊരു വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു വൺ ആക്ട് പ്ലേൻ്റെ ആ ഒരു സമ്മറി എങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക.